ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഉരുളം കഴങ്ങും ബീൻസും ക്യാരറ്റും കൊണ്ടുള്ളൊരു വെജിറ്റബിൾ കുറുമയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പം ഇടിയപ്പം ചപ്പാത്തി പൊറോട്ട പത്തിരിടൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് അടായി ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് കഷ്ണം പട്ട രണ്ട് കഷ്ണം തക്കോലം രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്കായ അപ്പം എത്രയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടിയായ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഉള്ളി നല്ലവണ്ണം വഴറ്റിയെടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഇതേ പച്ചവണം മാറുന്നവരെ നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം അതിന് ശേഷം നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ പൊടികളുടേതായ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഉരുളം എടുത്തിരിക്കുന്നത് അതുപോലെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ബീൻസും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് ഒരു ചെറിയ ക്യാരറ്റ് എടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഉരുളം കിഴങ്ങും ക്യാരറ്റും ബീൻസും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും ഇനി നമുക്കിത് നല്ലോണം ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നമുക്ക് വെജിറ്റബിൾസ് വേവിച്ചെടുക്കാം അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ടാണ് വേവിച്ചെടുക്കാൻ പോകുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുക്കറിലും വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നതെങ്കിൽ ഒരു വിസിൽ വന്നാൽ മതിയാകുട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുക അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ വെജിറ്റബിൾസ് വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് തേങ്ങ ചെറുതെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളക് പിന്നെ ഒരു ആറോ ഏഴോ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടേബിൾ സ്പൂൺ പെരുഞ്ചീരം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റാക്കി എടുത്താൽ മതിയാവും അപ്പോൾ അതാ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് നല്ല ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ വെജിറ്റബിൾസ് അതെ നല്ല മെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് മിക്സർ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ചേർക്കുക അപ്പം അരപ്പ് അരപ്പൊഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നാലോ അഞ്ചോ മിനിറ്റ് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം ഈ അരപ്പിൻ്റെയൊക്കെ ഒരു പച്ചമണം കിട്ടണം പിന്നെ നമ്മൾ ഇതിലേക്ക് ഗ്രാമ്പു പട്ട ഏലക്കെല്ലാം ഡയറക്റ്റ് ചേർക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് പകരം നമുക്കൊരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്താലും മതിയാവും കേട്ടോ അപ്പോൾ മസാല കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർക്കാം അപ്പോൾ നമ്മുടെ കറി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഉണ്ടായിരിക്കാം ഇനി മല്ലിയെല്ലാം ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഒരു രണ്ട് തണ്ട് മല്ലിയാല ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ വെജിറ്റബിൾസും അതെ ഞാനിവിടെ ക്യാരറ്റും ബീൻസും ഉരുളം കിഴങ്ങും മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കോളിഫ്ലവർ ഗ്രീൻ ഗ്രീൻപീസ് സോയ അപ്പോൾ ഇതൊക്കെ ചേർക്കാം അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെജിറ്റബിൾസ് എടുക്കാവുന്നേ ഉള്ളൂ അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ താളിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഈസി സി വെജിറ്റബിൾ കുറുപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ചപ്പാത്തി പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെ പറ്റുന്ന അടിപ്പൊളി കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്